ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഒരു കൊച്ചു തോട്ട് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാനാണ്. അപ്പൊ നമ്മൾ എല്ലാവരും സാഡ് ആവാറുണ്ട്. അത് ബാഡ് എക്സ്പീരിയൻസ് ആവുമ്പോഴാണ് കൂടുതൽ സാഡ് ആവാറ്. ഈ സാഡ് ആവുന്നതിന് ഒരു എൻഡ് ഇല്ല, ദർ ഇസ് നോ ലിമിറ്റ് ടു ഇറ്റ്. ഒരു ടൈമിങ്ങും ഇല്ല, അതിന് എൻഡ് ഒന്നുമില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ സാഡായിരുന്നപ്പോൾ ഞാൻ പുറത്തിറങ്ങി. അപ്പോൾ അമ്മാമ്മ ഈ ചെടികൾക്കൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നത് കണ്ടു. അപ്പോൾ ഒരു ചെടിയിൽ താഴെ ഫുഡ് വേസ്റ്റ് കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ അമ്മാമ്മേൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനാണ് ഈ ഫുഡ് വേസ്റ്റ് പ്ലാന്റ്സിലിടുന്നത്? അത് വേസ്റ്റ് അല്ലേ? അപ്പോൾ അമ്മാമ്മ പറഞ്ഞു, ഈ വേസ്റ്റ് ഈ പ്ലാന്റ്സിന് വേണ്ടി ഫെർട്ടിലൈസർ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കേട്ടപ്പോൾ എനിക്കൊരു തോട്ട് എൻ്റെ മൈൻഡിൽ വന്നു. കുറേ ആൾക്കാർ നമുക്ക് അൺഹാപ്പിനെസ്സും സാഡായ എക്സ്പീരിയൻസസ് തരാറുണ്ട്. മീൻ ചെയ്തില്ലെങ്കിലും മീൻ ചെയ്തിട്ടാണെങ്കിലും നമുക്കത് സാഡായിട്ട് നമ്മൾ എടുക്കാറില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പാരൻസ് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് സാഡ് എക്സ്പീരിയൻസ് ആയിട്ട് ഇങ്ങനെ തിങ്ക് ചെയ്യും. പക്ഷെ അവർ ശരിക്കും ഹേർട്ട് ചെയ്യാൻ പറഞ്ഞതല്ല, പക്ഷെ അവരിങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ അത് ചിലപ്പം ശരിക്കും മീൻ ചെയ്തിട്ടായിരിക്കാം, ചിലപ്പോൾ മീൻ ചെയ്യാണ്ടും ആയിരിക്കാം. പക്ഷെ നമ്മളതൊരു സാഡായിട്ട് എടുക്കും. അങ്ങനെ വരുമ്പോൾ ഈ പ്ലാന്റ്സിനെ പോലെ നമുക്ക് പ്ലാന്റ്സിനേക്കാളും കൂടുതൽ സാധനങ്ങൾ നമുക്കുണ്ട്. നമുക്ക് സംസാരിക്കാൻ പറ്റും, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അങ്ങനത്തെ സാധനങ്ങളൊന്നും പ്ലാന്റ്സിനില്ല. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ പ്ലാന്റ്സിൻ്റെ അടുത്ത് ഫുഡ് വേസ്റ്റ് ആണ് ഇടുന്നത്. പക്ഷെ അതിൽ അവർ സാഡ് ആയിട്ടിരിക്കല്ല, അവർ അതിൽ നിന്ന് ഗ്രോ ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളോ ഒരു കുഞ്ഞു സാഡ്നെസ് ആണെങ്കിൽ പോലും വിഷമിച്ചിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് എത്ര കാര്യങ്ങൾ പ്ലാന്റ്സിനെക്കാരും ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു കുഞ്ഞു അൺഹാപ്പിനെസ് ആണെങ്കിൽ പോലും നമ്മൾ സാഡ് ആയിട്ടിരിക്കും. പക്ഷെ പ്ലാന്റ്സ് ആണെങ്കിൽ സാഡേ ആയിരിക്കില്ല, അതിൽ നിന്ന് ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ നോക്കും. അപ്പോൾ അത് പ്ലാന്റ്സിനെ പോലെ നമ്മളും ആവണം. കുറേ ആൾക്കാർ ബാഡ് എക്സ്പീരിയൻസസും ബാഡ് സാധനങ്ങളും നമ്മുടെ മേലിൽ ഡംപ് ചെയ്യാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഈ പ്ലാന്റ്സിനെ നമ്മൾ പ്ലാന്റ്സിനെ പോലെ നമ്മൾ അതിൽ നിന്ന് ഹാപ്പിനെസ് കണ്ടുപിടിച്ച് ഗ്രോ ചെയ്യാൻ നോക്കണം. ഇപ്പം ഈ പ്ലാന്റ്സ് വിഷമിച്ചല്ല ഇരിക്കാം ഫുഡ് വേസ്റ്റ് ഇട്ടിട്ട് ഇങ്ങനെയല്ല പറയാം, ഇങ്ങനെ അയ്യോ എനിക്ക് ഫുഡ് വേസ്റ്റ് അങ്ങനെയല്ല പറയാം. അതിൽ നിന്ന് ഹാപ്പിനെസ് കണ്ടുപിടിച്ചിട്ട് പറയും, ഐ ആം സോ ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് ഫെർട്ടിലൈസർ. അങ്ങനെ നമ്മളും എല്ലാ അൺഹാപ്പിനെസ് വരുമ്പോൾ അതിൽ നിന്ന് ചെറിയ ചെറിയ ഹാപ്പിനെസ് സാധനങ്ങൾ നമ്മൾ കണ്ടെത്താൻ നോക്കണം. വി ആർ എൻഡിങ് ദിസ് ബ്യൂട്ടിഫുൾ എപ്പിസോഡ്. ഇനിയും ഞാൻ കുറേ വേറെ വേറെ കഥകളായിട്ട് വരുന്നതായിരിക്കും. സോ ആ സമയം വരെ ബൈ.